നാമത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെയൊരു അവസരം ഒരിക്കാനായിട്ട് ആദ്യം തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ബെതേൽ മീഡിയയ്ക്കായി സ്തോത്രം. ഈ ഹാർവെസ്റ്റിൻ്റെ ചാനലിനായി സ്തോത്രം. ഇങ്ങനെയൊരു അടിങ്ങൾക്ക് അവസരം ഒരുക്കിയല്ലോ. ഹല്ലേലൂയ. അവരോട് അടിയൻ നന്ദിയുള്ളവരായിരിക്കുന്നു. അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. അടിയൻ്റെ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കായ സ്തോത്രം. അവരെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹം. അവരെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ ഹല്ലേലൂയ ഞാനടിൻ്റെ വന്ദനം അറിയിക്കുന്നു. അവരെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് വചനത്തിൽ കൂടെ സ്വല്പം സംസാരിക്കാൻ അടിയൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് യോശുവയുടെ പുസ്തകം 1:5-8. നിന്റെ ജീവകാലത്തെ ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്ന പോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. യേശു ക്രിസ്തു നമ്മുടെ ദൈവം യോശുവയോട് പറഞ്ഞ വാഗ്ദത്തമാണിത്. അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നതുപോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനാകുകയും ചെയ്യും. ഈ വചനം തന്നെ നമ്മളെ സങ്കീർത്തനങ്ങളുടെ 1 വായിക്കുന്നുണ്ട്. ഇതേ വചനം തന്നെ, അതായത് സങ്കീർത്തൻ്റെ 1:2-3, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ നാട്ടിലെടുത്ത് തട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അതായത് ഈ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിച്ച് ഇരിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞ് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വചനം. അത് ജീവനും ചൈതന്യവും ഉള്ളതാണ് നമുക്കറിയാം. ഹല്ലേലൂയ. അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ആ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹമാണ് ഈ പറഞ്ഞ. അവൻ തക്ക കാലത്തെ ഫലം കായ്ക്കുന്ന ആചരികത്തെ വൃക്ഷം പോലെ ഇരിക്കും. അതിനുശേഷം പറയുന്ന അവൻ ചെയ്തു നോക്കിയേ സാധിക്കും. യോശുവയോടും അത് തന്നെയാണ് കർത്താവ് പറഞ്ഞതില്ലേ, ഈ കൃതാർത്ഥനാകും ഇല്ലയോ. രണ്ടുപേരേ ആശയമാണ്. കർത്താവ് യോശുവയോട് പറഞ്ഞു, ഞാൻ മോശയോടുകൂടെ ഇരുന്ന പോലെ നിന്നോടുകൂടെ ഇരിക്കും. മോശയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ മോശയെ കർത്താവ് വളരെ ഹല്ലേലൂയ ധാരാളമായിട്ട് മോശയെ കർത്താവ് ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് നമുക്കറിയാം. മോശ ആദ്യം കുറച്ച് തടസ്സങ്ങളൊക്കെ പറഞ്ഞാൽ തന്നെ കർത്താവിനെ ആ വേലയ്ക്കായിട്ട് ഒരുക്കി. നമുക്കറിയാം മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനത്തിലോട് പോകുമ്പോൾ ഏകദേശം 40 വർഷക്കാലം മോശയെ കർത്താവ് ഉപയോഗിച്ച വിഷയം നമുക്കറിയാം. അന്ന് അവിടുന്ന് തിരിച്ചതിൽ 600,000 പുരുഷന്മാരാണ് നമ്മുടെ വചനത്തിൽ നമ്മൾക്ക്. 600,000 പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഏകദേശം 30-35 ലക്ഷം ജനങ്ങളോടുമുണ്ട്. അവിടെ മൃഗങ്ങളെ എല്ലാമായിട്ട് അവിടുന്ന് യാത്ര തിരിച്ചു മോശ പോവുകയാണ്. എത്രയോ വലിയൊരു ദൗത്യമാണ് അവൻ ചെയ്യുന്നത്. കർത്താവിൻ്റെ കരം അവനോട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതെല്ലാം ചെയ്യുവാൻ കർത്താവ് സഹായിച്ചല്ലേ. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായി ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നിറഞ്ഞ് കർത്താവ് മോശയെ ധാരാളം ശക്തമായിട്ട് ഉപയോഗിച്ച് നമുക്ക് വിഷയം അറിയാം. അതാണ് ഞാൻ മോശയോടുകൂടെ ഇരുന്ന പോലെ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് യോശുവയുടെ ഭർത്താവ് പറഞ്ഞ്. മോശയെപ്പോലെ തന്നെ നിന്നെ ഞാൻ ഉപയോഗിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മോശ നമുക്കറിയാം ഇസ്രായേൽ ജനത്തിന് എന്തെല്ലാം കർത്താവ് കൊടുത്തു ഇല്ലയോ. മന്ന കൊടുത്തു, ഇറച്ചി കൊടുത്തു, ഹല്ലേലൂയ. അവന് വേണ്ടതെല്ലാം കൊടുത്തു, വെള്ളം കൊടുത്തു. എല്ലായിടത്തു നിന്ന് മരുഭൂമിയാണ് നമുക്കറിയാം. വെള്ളം ഇല്ലാത്തടത്ത് പാറയടിച്ച് ക്രിസ്തുവാവുന്നവനെ ഫോളോ ചെയ്ത പാറയെ അടിച്ച് വെള്ളം കൊടുത്തു. വെള്ളം ചിലർത്തി എന്നപ്പോൾ അത് കയ്പായിരുന്നു, അതിനെ മധുരമാക്കി ദൈവം കൊടുത്തു. അങ്ങനെയൊക്കെ പോഷിപ്പിച്ച് കർത്താവ് നടത്തി. നമുക്കറിയാം ചെങ്കടലിലെ അവിടെ ചെന്നപ്പോൾ ആ വഴി അവർക്ക് മുട്ടിയപ്പോൾ കർത്താവിനോട് ചോദിക്കുന്നു, നിൻ്റെ കയ്യിലിരിക്കുന്ന എന്താണ്? നീ എന്നെ നോക്കി കരയുന്നത്? വടി നീട്ടി എന്നെ വിഭാഗിക്കാമെന്ന് പറഞ്ഞു. മോശ വടി വിഭാഗിച്ചപ്പോൾ യഹോവയുടെ ഭയങ്കരകരം അവൻ്റെ കൈയോടുകൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു, ഉണങ്ങി നിലത്തൂടെ ദൈവവരെ നടത്തിയത്. ദൈവമക്കളെ നമ്മൾ നോക്കണം. ആ 35 ലക്ഷം പേർക്ക് അവിടെ ഒന്നിച്ചു പോകണമെങ്കിൽ എത്രയോ വിസ്താരമായിട്ടുള്ള വഴിയായിരിക്കണം അതെ. കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ ഹല്ലേലൂയ. എന്നാൽ അവരെ പിന്നെ അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആ ഉണങ്ങി നിലത്തൂടെ പോയി. അപ്പോൾ തന്നെ പുറകിൽ ഫറവോനും സൈന്യവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇരുവശത്തും പർവ്വതമാണ്. മുന്നോട്ട് പോകാനില്ല. വഴി പോകുമ്പോൾ ആ തിരിഞ്ഞ് അവരങ്ങ് ചെന്ന് എത്തി കഴിഞ്ഞുടനെ മോശ വടി തിരിച്ചു. ആ സാത്താനെ സൈന്യത്തെ അവരെ ഫോളോ ചെയ്ത അവരെ അനുഗമിച്ച ആ സാത്താനെ സൈന്യത്തെയും ഫറവോനെ സൈന്യത്തെയും ദൈവം ആ ചെങ്കടിൽ തന്നെ മുക്കിക്കൊന്നു.
ഇന്നും അങ്ങനെയാണ്. നമ്മുടെ യാത്രയിൽ നമ്മളെ ക്ഷീണിപ്പിക്കുന്ന, നമ്മളെ ഫോളോ ചെയ്യുന്ന ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ അതിജീവിക്കുവാൻ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. മോശയോടുകൂടെ ഇരുന്ന കർത്താവ് നമ്മളോടുകൂടെ ഇരിക്കും. അവൻ വലിയ ദൈവമാണ്, അവൻ നല്ല ദൈവമാണ്. അവൻ ഇരുവിച്ചറിയാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. വീണ്ടും ആലീലിയ ഒന്ന് രണ്ട് വാക്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇബ്രായ ബാലന്മാരേക്ക്, അതായത് ചന്ദ്രക്ക് മേശക്ക് അബേദിനൊക്കെ നമുക്കറിയാം, അവർ പ്രവാസത്തിലായിരുന്നു. എന്നാൽ അവരെ വചനത്തിൽ ഉറച്ച്, പ്രമാണത്തിൽ ഉറച്ചു നിന്ന ബാലന്മാരാണ്. അവരെ തന്നെ തൻ അശുദ്ധരാക്കാതെ വിശുദ്ധി വേർപാട് ആചരിച്ച പ്രമാണത്തിൽ അവർ ഉറച്ചു നിന്നു. നമുക്കറിയാം, അന്നത്തെ രാജാവ് നെബൂഖദ്നേസർ അവരോട് പറയുന്നു, ഞാൻ ഉണ്ടാക്കിയ സ്വർണം കൊണ്ട് ബിംബം ഉണ്ടാക്കി, ഇതിനെ നിങ്ങൾ ആരാധിക്കണം, ഇവിടെ വണങ്ങണം. അപ്പോൾ അവൻ പറഞ്ഞു, അതിൽ നിന്ന് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കാൻ കഴിയുള്ളവനാ, വിടുവിക്കുവാൻ വിളിച്ചാലും വിടുവിച്ചില്ലേലും ഞങ്ങൾ നീ നിർത്തിയ ബിംബത്തെ ആരാധിക്കത്തില്ല. അതെന്താണ് അതിൻ്റെ അർത്ഥം? അവർ പ്രമാണത്തിൽ ഉറച്ചു നിന്ന്, അവർക്കൊരു പ്രമാണം കൊടുത്തിട്ടുണ്ട് ഇല്ലയോ, ബിംബത്തെ ആരാധിക്കാൻ അവർക്ക് വ്യവസ്ഥയില്ല ഇല്ലയോ. അങ്ങനെ ദൈവനാമം ഉയർത്തപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. അപ്പോൾ നെബൂഖദ്നേസർ, നമുക്കറിയാം, വളരെ ക്രൂരനായിട്ട് ആ തീയുടെ 7 മടങ്ങ് കൂട്ടാൻ പറഞ്ഞു. 7 മടങ്ങ് കൂട്ടി ഇവരെ അതിനകത്ത് ഇടാൻ പറഞ്ഞു. അവരെ നമുക്കറിയാം, ഞാൻ ചുരുക്കമായിട്ട് പറയാം, അവരെ ആ 7 മടങ്ങ് കൂട്ടി ആ തീയിലേക്ക് അവരെ വലിച്ചെറിഞ്ഞു. അവരെ കൊണ്ടുപോയ നമുക്കറിയാം ആ വലിയ അതികായകന്മാരെ, ഭടന്മാരെ, ആ പട്ടാളക്കാരെ, അവരാ തീവന്തെ നശിച്ചുപോയി. എന്നാൽ ഇവരിട്ട 3 പേരെ ആ നെബൂഖദ്നേസർ നോക്കിയപ്പോഴുണ്ട് അവർ കെട്ടഴിഞ്ഞ്. അവരുടെ കൂടെ 4-ാമനായി നമ്മുടെ കർത്താവ് അവിടെ ആയിരിക്കുന്നു. അപ്പോൾ നെബൂഖദ്നേസർ തന്നെ പറയുന്നു, നമ്മൾ 3 പേരെ ഇല്ലേട്ടെ, ഒരു 4-ാമനോട് അവിടെ കൂടെ ആയിരിക്കുന്നല്ലോ. അവനെ കണ്ടിട്ട് ഒരു ദൈവദൂതനെ പോലെ. അപ്പോൾ ദൈവം തന്നെ അവരെ വിടുവിച്ചല്ലയോ. കർത്താവ് നമ്മുടെ വിഷം നമ്മളിലെ ആലോചിക്കുക, നമ്മളെ വിടുവിക്കുന്നതാണ്. അവരെ വിടുവിച്ച കർത്താവ് നമ്മളെയും വിടുവിക്കും. അതിന് ശേഷം ഉണ്ടായ ഒരു സംഭവം, അതിൻ്റെ ലാസ്റ്റ് ഞാൻ പറയാം, ദാനിയേലിൻ്റെ 3:29-30 അതിലെന്ത് പറയുന്നു കർത്താവ്? ആ രേഖ തിരുത്തി അവരുടെ ഉറച്ചു നിന്നുകൊണ്ട് അവർ പറയുന്നു, കർത്താവ് പറയുന്നു, ഞാൻ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഇല്ലായിക കൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ചന്ദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷണം കഷണമായി ശകലിക്കുകയും അവൻ്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഒരു വിധി കൽപ്പിക്കുന്നു. പിന്നെ രാജാവേ, ചന്ദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ബാബേൽ സംസ്ഥാനത്തിന് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. അതാ ദൈവത്തിൻ്റെ പ്രവൃത്തി. അവർ പ്രമാണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ രാജ്യത്തെ നിയമം മാറ്റി എഴുതുവാൻ, ആ പ്രമാണം തിരുത്തി എഴുതുവാൻ ഇടയായി. നമ്മളും ഈ യാത്രയിലാണെന്നല്ലോ, നമ്മളും ഈ മരുഭൂമിയിലെ പ്രവാസികളാണില്ലയോ. ഇവരെ പോലെ തന്നെ പ്രവാസത്തിലായിരുന്നില്ലയോ. എന്നാൽ നമുക്ക് പ്രമാണം വിട്ടു നടക്കുവാൻ വ്യവസ്ഥയിൽ നമ്മൾ ആ ചന്ദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനോട് പ്രവർത്തി നിന്നാൽ ഈ രാജ്യത്തും നമ്മൾ ചെല്ലുന്നിടത്തൊക്കെയും ചില നിയമങ്ങൾ തിരുത്തി എഴുതുവാൻ കർത്താവ് സഹായിക്കും. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. കാരണം രാജാക്കന്മാരെ വാഴിക്കുന്ന നമ്മുടെ ദൈവമാണ് അവൻ. രാജാതി രാജാവും കർത്താതി കർത്താവും ആകയാണ്. അവനാണ് വാഴുന്നത്, എല്ലാത്തിനെയും വാഴിക്കുന്ന അവനാണ് വാഴിക്കുന്നത് ഇല്ലയോ. ആ നമ്മുടെ പ്രവാസത്തിലായിരുന്ന ദാനിയേലിനെ നോക്കിയാലും ഇതുപോലെ തന്നെ സംഭവിച്ചു ഇല്ലയോ. ദാനിയേലിനെ ഒരു രേഖ ഉണ്ടാക്കി, 1 മാസത്തേക്ക് വേറെ ആരോടും പ്രാർത്ഥിക്കരുത്. അതേ ദാനിയേലിൻ്റെ 6-ാം അധ്യായത്തിൽ ഉണ്ട്, ദാനിയേലിനോട് വേറൊരാളോടും പ്രാർത്ഥിക്കരുത് എന്നുകൊണ്ടൊരു കൽപ്പന ഉണ്ടാക്കി. എന്നാൽ ദാനിയേലെ സംബന്ധിച്ചിടത്തറിഞ്ഞ പതിവ് പോലെ 3 നേരവും വീണ്ടും ആ രേഖ തിരുത്തി എഴുതിയപ്പോഴും ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചുകൊണ്ട്, അവനായിരുന്നതിൻ്റെ സ്വഭാവം. അങ്ങനെ ഒരു സ്വഭാവം നമ്മളിലുണ്ടാകട്ടെ, എപ്പോഴും നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ. ആ ദാനിയേലിൻ്റെ വിഷയത്തിലും അവൻ ഉറച്ചു നിന്നുകൊണ്ട്, അവനെ നമുക്കറിയാം സിംഹക്കുഴിയിലിട്ടു, അവൻ ഒരു കേട് സംഭവിച്ചില്ല. കർത്താവിനെ പരിപാലിച്ചു സൂക്ഷിച്ചു ദൈവം വെളിപ്പെട്ടി. അതിലും ആ ദാനിയേലിൻ്റെ നിമിത്തവും കർത്താവ് അന്നത്തെ രാജാവെ രേഖ തിരുത്തുവാൻ എഴുതിയായി. അതെ, ദാനിയേലിൻ്റെ 6:26-27 ഞാനത് വായിക്കാം. നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ. എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് ഞാൻ ഒരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്ക് നിലനിൽക്കുന്നവനും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവൻ്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ദൈവം രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. എന്നാൽ ദാനിയേൽ ദാര്യാവേശിൻ്റെ വാഴ്ചയ്ക്കും പാർസി രാജാവിൻ്റെ കോരശൻ്റെ വാഴ്ചയിലും
ശുഭപ്പെട്ടിരുന്നു. ഇവിടെ ദാനിയേലിൻ്റെ വിഷയത്തിൽ നമ്മൾ കണ്ടേ, അവനും പ്രമാണത്തിൽ നിന്നു, ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുണ്ട്. അവൻ മുഖാന്തരം അവിടെയും രേഖ തിരുത്തി എഴുതുവാൻ ഇടയായി ദൈവമക്കൾക്ക്, ഇല്ലയോ? അതിനു വേണ്ടി ദേഖ. അങ്ങനെ അതാണ് നമ്മുടെ ദൈവം. ഈ ദൈവം നമ്മളെയും സഹായിക്കുന്നു. മോശയോടുകൂടെ ഇരുന്നവൻ, യോശുവയോടുകൂടെ ഇരുന്ന കർത്താവ്, ചന്ദ്രക്ക് മേശക്ക് അഭേദനകോ, ദാനിയേലിനോടൊക്കെ ഇരുന്നവൻ കർത്താവ് നമ്മളോടുകൂടെ, അവൻ നമ്മുടെ എല്ലാ ആവശ്യത്തിനും നമ്മൾ മുഖാന്തരം തിരുത്തി എഴുതപ്പെടുവാൻ ഇടയാകട്ടെ. 1 കൊരിന്ത്യർ 9:16 നമ്മൾ വായിക്കാങ്ങ. സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഹാലുലിയ, അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അപ്പോൾ നമ്മൾ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിലൊക്കെ നമ്മളെ വിളിച്ച് വേർതിരിച്ച് എന്തിനാണ്? അനേകരെ നേടുവാൻ അത് നമ്മുടെ ദൗത്യമാണ്. ദൂതന്മാരെ ഒന്നും കർത്താവ് ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ പറഞ്ഞു, മനഃപൂർവ്വം അറിയിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്. അപ്പോൾ മനഃപൂർവ്വം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഞാൻ എവിടെ ആയിരുന്നാലും പലരെയും പലരോടും സുവിശേഷം പറഞ്ഞ് ഞാൻ പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ചുരുക്കമായിട്ട് അടീൻ്റെ ഒരു സാക്ഷ്യം കൂടെ പറയാം. ഞാനിവിടെ 1978 വന്നാണ് ഒമാനിലെ. ഏകദേശം 37 വർഷമായി. 78 വന്നിട്ട് ഏകദേശം 14 വർഷത്തിന് ശേഷം 1992 ഞങ്ങളെ ദൈവകൃപയിലേക്ക്, ദൈവ കൃപയിലെ ദൈവമക്കളാകുവാൻ കർത്താവ് സടീനും ദാസിക്കും നേരത്തെ സ്നാനപ്പെടുവാൻ കർത്താവ് അവസരം ഒരുക്കി. അതിനുശേഷം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ആൺമക്കൾ രണ്ടുപേരും കുറച്ച് കാലം കഴിഞ്ഞിട്ട് അവർ സ്നാനപ്പെട്ടു. അവർക്ക് അവരെ വിവാഹിതരായി. നല്ല ഞങ്ങൾക്ക് രണ്ട് പെൺമക്കളെയും ദൈവം തന്നെ എന്നോട് പലരും ചോദിക്കും അത്ര മക്കൾ. ഞാൻ പറഞ്ഞു, 2 ആൺമക്കളും 2 പെൺമക്കളും, എനിക്ക് 5 കൊച്ചുമക്കളുമുണ്ട്. ഞങ്ങൾ വളരെ സന്തോഷത്തോടായിരിക്കുന്നു. ഞാൻ ദൈവകൃപയിൽ വരുന്നതിന് മുമ്പേക്കാൾ അധികമായിട്ട് കർത്താവ് ഭൗതികമായിട്ടും അടിയങ്ങളെ അനുഗ്രഹിച്ചു. അവൻ ജീവിക്കും ദൈവമേ, ജീവിതത്തിൽ രൂപിച്ചറിയുവാൻ കർത്താവ് സഹായിച്ചു. ഹാലുലിയ, കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്ക് ഒരു ദിവസം പണിയില്ലായിരിക്കുമ്പോൾ ഞാൻ നേരത്തെ ഒരു കൊട്ടേഷൻ കൊടുത്താണ് ആൾക്കാർ. അന്ന് എനിക്ക് ആൾക്കാരെ ചുരുക്കിയതിന് ശേഷം കുറച്ച് 10-15 പേരേ ഉള്ളൂ, അവർക്ക് പണിയില്ലായിരിക്കുകയാണ്. ഒരു ഇവിടുത്തെ ഒരു പോലീസ് ഓഫീസർ, വലിയ ഉന്നത ഓഫീസറാണ്. അയാളുടെ ഒരു കൊട്ടേഷൻ ഞാൻ കൊടുത്തിരുന്നു 5-8 മാസം മുമ്പ്. എനിക്കറിയാത്ത, ഞാനത് മറന്നു കിടന്നാണ്. പെട്ടെന്ന് അങ്ങേരെ എന്നെ വിളിച്ച്, ഞാനപ്പം അത്ര ഞങ്ങളുടെ ഓഫീസിലായിരുന്നു, പെട്ടെന്ന് ഇവിടെ വരണമെന്നും പറഞ്ഞ് ഞാനവിടെ ചെല്ലുന്നു. അൽക്കോറിലാണ് താമസിക്കുന്നത്. അവിടെ ചെന്ന് തന്നെ പറഞ്ഞ്, നീ ഒരു പണിയുടെ കൊട്ടേഷൻ തന്നിട്ടുണ്ടല്ലോ, ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ ഇംഗ്ലണ്ടിലാണ്, ഇപ്പോഴാണ് വന്നേ, അത് നിനക്ക് ചെയ്യാമെന്നു. അതെ, ഒരു അന്ന് എനിക്കൊരു ഒട്ടും പണിയില്ലായിരിക്കും, ആൾക്കാർ വെറുതെ ഇരിക്കുക 10-15 പേര്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്നും തുടങ്ങാം. ഞാൻ പറഞ്ഞു, ഇന്നൊന്നും തുടങ്ങാനൊക്കത്തില്ല, ഇതിന് അഡ്വാൻസ്. അപ്പോൾ പറഞ്ഞു, അഡ്വാൻസ് തരാം. ഞാൻ പറഞ്ഞു, അഡ്വാൻസ് തരാം, ഞാൻ റെസീറ്റൊന്നും ഒന്നിട്ടില്ല, എഗ്രിമെൻ്റ് ഒന്നും അടിച്ചിട്ട്. എഗ്രിമെൻ്റ് അടിച്ചിട്ട് പറഞ്ഞു, എഗ്രിമെൻറ്റൊക്കെ അടിക്കണേൽ നീ അടിച്ചോണം, നീ പോയി നീ ഇത് പിടിച്ചോന്നും പറഞ്ഞ് എൻ്റെ ഒരു 300 രൂപയാലെ അഡ്വാൻസായിട്ട് തന്നു. അന്നത്തെ കാലത്ത് എനിക്ക് ഞാൻ വളരെയേറെ ബുദ്ധിമുട്ടിയാണ് പോയത്. എൻ്റെ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് വണ്ടി റിസർവിലായിരുന്നു. അവിടെ ചെല്ലുമോ എന്നുള്ളത് ഞാൻ പേടിച്ചിട്ടാണ് പോയി. അപ്പോൾ അവിടെ ചെന്ന് അവനെ എടുത്ത് 300 രൂപയാലോ നിനക്ക് രക്ഷിച്ചു തരണോ, എഗ്രിമെൻ്റ് വരണം, ഞാൻ പിന്നെ ചെയ്തു നാളെ തന്നെ പണി തുടങ്ങണമെന്ന്. അപ്പോൾ കർത്താവ് അത്ഭുതകരമാണ് വഴി തുറന്നു. അവിടുന്ന് പിന്നെ വീണ്ടും വഴികളൊരുക്കി കർത്താവിനെ ആദരിച്ചു, മാനിച്ചു. വേറെ പലയിടത്തും എന്നോട് ദേവദാസന്മാർ വരുന്നവരൊക്കെ എന്നെ ഉറപ്പിച്ചുകൊണ്ടിരുന്നു. അവർ പറഞ്ഞു, നീ പണിക്ക് വേണ്ടി പോകത്തില്ല, മുന്നരന്മാർ വിളിച്ച് നിനക്ക് വഴിയും വാതിലും തുറന്നു, എന്നെ സഹായിക്കും, നിന്നെ ബലപ്പെടുന്നു, അതാ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹം. അങ്ങനെ തന്നെ പല ഉന്നതങ്ങൾ, വേറെ വഴികളും വാതിലും കർത്താവ് ഒഴുക്കിത്തന്ന അടികളെ മാനിച്ചു, സഹായിച്ചു. അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടികളെ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു, വളരെ ബുദ്ധിമുട്ടും പ്രയാസത്തിലൊക്കെ ആയിരുന്നു. എൻ്റെ ഒരു കസിൻ എന്നോടൊരു പ്രാവശ്യം പറഞ്ഞു, അവിടെ ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ട്, അവിടെ ജോസായം വരുന്നു, നന്നായിരിക്കുമെന്ന് പറഞ്ഞു. അവിടെ ഒരു ദൈവദാസൻ നാട്ടിൽ നിന്ന് വന്ന കുഞ്ഞുഞ്ഞു പാസ്റ്റർ, അവിടെ ഒരു പ്രവാചകനാണ്. ഞാൻ ആ മീറ്റിംഗ് ഞാനും വൈഫും കൂടെ അറ്റൻഡ് ചെയ്യാൻ പോയി. അവിടെ ഞങ്ങൾ മീറ്റിലിരിക്കുമ്പോൾ ആ ദൈവദാസൻ വന്ന് എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നിനക്കൊരു വലിയ അനർത്ഥം ഉണ്ടാകാൻ പോവാ, നിങ്ങളെ ഒരു 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണം അതിന് വിടുതൽ കിട്ടാനായിട്ട്. കുറച്ച് നേരം കഴിച്ച് അതേ ദൂത് തന്നെ എൻ്റെ ദാസിയിൽ കൂടെ ആ ദൈവദാസിനെ ദൂത് അറിയിച്ചു. ഞങ്ങളത് ഏറ്റെടുത്തു. ഒരു ബുധൻ, വ്യാഴം, വെള്ളി 3 ദിവസം ഞങ്ങൾ ഉപവസിച്ചു. വെള്ളിയാഴ്ച ഉപവാസം കഴിഞ്ഞതിന് ശേഷം ശനിയാഴ്ച ഞാൻ ജോലിക്ക് വേണ്ടി പോകാൻ, എനിക്ക് അമേരിക്ക ഞങ്ങൾ താമസിക്കുന്ന അപ്പുറത്തെ ഒരു സൈറ്റ് ഉണ്ടായിരുന്നു. അവിടേക്ക് പോകുമ്പോളേ ഒരു കുട്ടി എൻ്റെ ഒരു വാഹനത്തിൽ അടിച്ചിട്ട് ആ വാഹനത്തിന് അടിയിലായിപ്പോയി. ഞാൻ വണ്ടി ചവിട്ടി നിന്നില്ല, വണ്ടി മുന്നോട്ട് പോയി. ആ കുട്ടി അതിൻ്റെ അടിയിൽ കിടക്കുകയായിരുന്നു. എൻ്റെ കൂടെ അവിടെ തന്നെ മേളിലും താഴെയായിട്ട് ഞങ്ങൾ ജോലി ചെയ്ത ഒരു ഭാഗം ഒരു സബ് കോൺട്രാക്ടർ ഉണ്ടെന്ന്, അവൻ്റെ പേര് മൈക്കിൾ എന്നാണ്. അവനും എന്നോട് ഉണ്ടായിരുന്നു. അവൻ ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ എടുത്തിട്ട്, ആ കുഞ്ഞിനെ എടുത്തപ്പോൾ അതിനെ ഒരു ഇതുമില്ല, അത് ചത്ത പോലെ ഇരിക്കുക, ജീവനില്ല. അവൻ പറഞ്ഞു, സാറേ എൻ്റെ ലേബർ കാർഡും എൻ്റെ വിസയൊന്നുമില്ല, സാറ് ഇതിനെ പിടിച്ചൊന്നും എൻ്റെ ഇതിലോട്ട് വന്നു. ഞാൻ ആ കുഞ്ഞിനെ എടുത്ത് ഞാൻ വളരെ വിഷമിച്ചു. കാരണം ഞാൻ പറഞ്ഞ ഈ സാമ്പത്തികമായിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിരിക്കുന്ന അവസരമാണ്, എന്ത് പറ്റി, ഇനി എന്തൊക്കെ ചെയ്യുന്നത്. എനിക്ക് ആ കുഞ്ഞ് ചത്ത പോലെ ഇരിക്കുക. ആ വണ്ടിയുടെ അടിക്കുന്നു അതിനെ എടുത്തത്. എന്നാൽ ഞാൻ അങ്ങ് വാസ്തവത്തിൽ ഞാൻ വലിയ വായിൽ കരഞ്ഞു. ഇനി എന്തോ സംഭവിക്കാൻ പോകുന്നത് അതറിയാതെ ഞാൻ കരഞ്ഞു.
കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആൾക്കാർ ഓടിക്കൂടി. ആ കുഞ്ഞിൻ്റെ അമ്മയും അവരെല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാം ഓടിക്കൂടി, വലിയ ബഹളമായിരുന്നു. ഞാൻ ആത്മാവിലായി ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരാൻ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ തള്ള തന്നെ ചോദിക്കുക, വെള്ളം എന്തിനാ? അതേ മരിച്ചുപോയി, വെള്ളത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഒരു പോലീസുകാരനവിടെ യൂണിഫോമിൽ വന്ന് ആ പോലീസിനോട് ഞാൻ പറഞ്ഞു, അവരോട് പറയാൻ വെള്ളം, പോലീസുകാരനൊരു വഴക്ക് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആ വെള്ളം കൊണ്ടുവന്ന് ഞാനിതെല്ലാം ആത്മാവിലങ്ങ് ചെയ്യുക. വെള്ളം എടുത്ത് ഞാൻ കുഞ്ഞിൻ്റെ മുഖത്ത് തളിച്ചു. തളിച്ചിട്ട് അപ്പോൾ ആ കുഞ്ഞിന് ജീവൻ വന്നു. ഒരുപക്ഷെ ആ കുഞ്ഞ് മരിച്ചാൽ ദൈവം ജീവൻ കൊടുത്താന്നോ എനിക്കറിയത്തില്ല, എന്നാൽ അത് കരഞ്ഞു, അതിനെ ജീവൻ വെച്ച പോലെ ആയി. അപ്പോൾ എനിക്ക് ആശ്വാസമായി. അപ്പോൾ തന്നെ അവിടെ ആ പോലീസുകാരൻ ഇപ്പോൾ തന്നെ വേറൊരു മിനിസ്ട്രിയിലെ ഒരു ഡ്രൈവർ അവിടെ വന്നു മിനിസ്ട്രിയുടെ വണ്ടിയുമായിട്ട്. അവനോട് ആ പോലീസുകാരൻ തന്നെ പറഞ്ഞു, ഈ കുട്ടിയെ കോള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്താൽ മതി, പോലീസിനോട് ഞാൻ പറഞ്ഞോളാം, റൂബി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വരും, അതൊരു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വിധം ഞാനാകെ വിഷമിച്ചിരിക്കുക. ഇതിൻ്റെ വിവരമൊന്നും അറിയണമല്ലോ എന്ന് കണ്ടേ. അതിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ സൈറ്റ്. ഞാൻ സൈറ്റിൽ പോയി, ആ സൈറ്റിൻ്റെ കുറച്ച് ഇപ്പുറത്താണ് വണ്ടി കിടക്കുന്നത്. സൈറ്റിൽ പോയി എൻ്റെ വർക്കേഴ്സിനോട് പറഞ്ഞു, പോലീസുകാർ അന്വേഷിച്ച് വരുവാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ വന്നുകൊള്ളാം എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് വന്ന് വേറൊരു ഫ്രണ്ടിനെ വിളിച്ച് എൻ്റെ വഴിക്കിട്ട്, അതിനിടയ്ക്ക് ഞാൻ വീട്ടിലോട്ട് വന്നിട്ട് എൻ്റെ സ്പോൺസറേയും ആ പണി ചെയ്യുന്ന ഒരു സി ഐ ഡി ഓഫീസറാണ്, അവരെയും വിളിച്ചു. അവരെ വിളിച്ചിട്ട് കിട്ടിയില്ല. എൻ്റെ മൂത്ത മോനെ അന്ന് വീട്ടിലുണ്ടായിരുന്നു. അവനോട് ഞാൻ പറഞ്ഞു, ഇവരെ രണ്ടുപേരെയും വിളിച്ച് ഇതുപോലെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞേക്കണമെന്ന്. ഞാൻ നേരെ എനിക്ക് പേടിയായി, കുട്ടിക്ക് വല്ലതും പറഞ്ഞ് എന്ത് സംഭവിച്ചെന്ന് അറിയാണ്ട് നേരെ ഓള ഹൗസിൽ പോയി. ഓള ഹൗസിൽ പോയി ഞാൻ ആകെ വിഷമിച്ച്, അന്നത്തെ അവസരം എന്ത് പറ്റുമെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അവിടെ ഒരു കാഷ്വാലിറ്റി ഒരു ഡോക്ടർ ത്യാഗി എന്ന് പറഞ്ഞ ഡോക്ടർ എന്നോട് പറഞ്ഞു, എൻ്റെ ഈ വിഷമം കണ്ടു നീ ഒന്നും പേടിക്കണ്ട, ഈ കുട്ടി മരിക്കത്തൊന്നുമില്ല, അവൻ്റെ കാൽ ഒടിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ എക്സ്റേ എടുത്തിട്ട് പറയാമെന്ന് പറഞ്ഞു. ഏതായാലും പിന്നീട് ഞങ്ങളവിടെ പോകാനടി ആ പയ്യൻ്റെ കാല് മുട്ടിന് മേൽവശം ഒടിഞ്ഞുപോയി. വേറെ ഒന്നും സംഭവിച്ചില്ല. എന്നാൽ നേരെ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി, അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാം ഇങ്ങനെ. അപ്പോൾ ഈ പോലീസുകാർ ഉദ്ദേശിച്ച ഞാൻ മദ്യപിച്ചിട്ടോ വല്ലതും വണ്ടി ഓടിച്ചതാണെന്ന് അറിയുമ്പോൾ ഓടിപ്പോയതാണെന്ന് പറഞ്ഞു. രണ്ടു മൂന്ന് പ്രാവശ്യം വർക്കേഴ്സിനോട് ഞങ്ങളുടെ വീട്ടിൽ വന്നു. വൈഫിനോട് ചോദിച്ചു, ജോസഫ് ഇന്ത്യ, ജോസഫ് ഇന്ത്യ എന്ന് ജോസഫ്. അവൾ പറഞ്ഞു, സൈറ്റിൽ പോയിരിക്കുക, പോലീസ് സ്റ്റേഷൻ വരുമെന്ന്. ഞാനവിടെ പോലീസ് സ്റ്റേഷൻ ചെന്ന് പറഞ്ഞേ, ആ കുട്ടിയുടെ അപ്പൻ്റെ അവൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ അവിടുത്തെ ഇൻചാർജ്, അവിടുത്തെ ട്രാഫിക്. ഞാൻ ചെന്നോടനെ അവന് വലിയ ദേഷ്യം, വൈരാഗ്യം. നമ്മളായാലും ദേഷ്യപ്പെട്ടു, കാരണം അവൻ്റെ അനിയൻ്റെ മോനല്ലേ. അവനോട് നീ ഇന്ത്യ, നീ ഓവർ സ്പീഡായിരുന്നു, അതായതെന്നൊക്കെ പറഞ്ഞു എന്നെ പോലീസ് സ്റ്റേഷനിലെ അകത്താക്കി അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അവരെ ശുചിയായി. അപ്പം മുന്നേ എൻ്റെ മോനെ അവരെ ടെലിഫോൺ ചെയ്ത് ആ സി ഐ ഡി ഓഫീസറെ വിളിച്ച് പറഞ്ഞു. ആ സി ഐ ഡി ഓഫീസറെ അവിടെ വന്ന് എന്നെ കാണാൻ 3 മണിയായപ്പോൾ വന്ന് എന്നോട് പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, നിന്നെ ഞാൻ ഇറക്കിക്കൊള്ളാം. ആ ഓഫീസർ തന്നെ അവിടെ പോയി എൻ്റെ സ്പോൺസറെ ചെന്ന് കണ്ട് അറബിയിൽ ലെറ്റർ എഴുതി എല്ലാം കൊണ്ടുവന്ന് ഒരു 5 മണിയായപ്പോഴത്തേന് അവൻ എന്നെ ഇറക്കി. അവിടെയൊക്കെ ഞാൻ എൻ്റെ ദൈവത്തെ രുചിച്ചറിഞ്ഞത്. ഇവൻ എന്നെ അവിടെ അകത്തിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചെന്നാൽ എൻ്റെ ദൈവം അതിനെ അനുവദിച്ചില്ല. അവിടെ വേറൊരാളെ ഒരുക്കി അവൻ എന്നെ ഇറക്കിക്കൊണ്ട് വന്നു. എൻ്റെ ലൈസൻസുമൊക്കെ അന്ന് വാങ്ങിച്ചു. 2 ദിവസം എൻ്റെ ലൈസൻസും അവൻ വാങ്ങിത്തന്നാൽ പിന്നീട് അത് കേസ് നടന്നു. കേസിന് ശേഷം ആ കുട്ടിക്ക് ഏതോ ഇൻഷുറൻസിൽ നിന്നുള്ള ഫൈനാൻസ് ഇതെല്ലാം കൊടുത്തു. അങ്ങനെ ആ വിഷയത്തിന് ദൈവം വിടുതൽ തന്നു. അങ്ങനെ ഓരോ ദിവസങ്ങൾ കർത്താവിനെ ഉറപ്പിച്ചുകൊണ്ട്. അവനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ തക്കവണ്ണം കർത്താവ് എനിക്കിടയാക്കി തന്നു. അന്ന് എൻ്റെ സമുദായത്തിൽ നിൽക്കുകയാണെങ്കിലും എൻ്റെ മാതാപിതാക്കൾ അതുപോലെ പെന്തിക്കോസ് അനുഭവം പെന്തിക്കോസുകാരെ വിളിച്ച് പ്രാർത്ഥന നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ എനിക്ക് ഇടയാക്കി തന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ഭവനത്തിലും അവിടുത്തെ മാതാവ് പ്രാർത്ഥനയിൽ വളരെ സന്തോഷമുള്ളവരുകളായിരുന്നു. വീട്ടിൽ വെച്ച് വെള്ളിയാഴ്ച ദിവസം ഉപവാസ പ്രാർത്ഥനയൊക്കെ നടക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ജോസ് ചായന ഗൾഫിൽ വരികയും ഞാനും 1984 ഗൾഫിൻ്റെ പ്രദേശത്ത് കടന്നു വന്ന് 3 വർഷം ഇവിടെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. 1987 ഞങ്ങൾ വീണ്ടും മടങ്ങി തിരി ഭവനത്തിലേക്ക് പോയി. അന്ന് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച അവസരങ്ങളായിരുന്നു. വളരെ ഭാരപ്പെട്ടാണ് ഇവിടെ നിന്ന് മടങ്ങി നാട്ടിലേക്ക് കടന്നു പോയത്. അത് കഴിഞ്ഞ് ജോസ് ചായൻ വീണ്ടും മസ്കറ്റിൽ വരികയും 1991 വീണ്ടും ഞാൻ മസ്കറ്റിൽ വരുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ അങ്ങനെ കടന്നു വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്നാൽ ദൈവം അതിന് വേണ്ടതായ വഴികളൊക്കെയും ഒരുക്കി തന്നു. ദൈവം സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 1988 കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാൻ തക്കവണ്ണം എനിക്കും ജോസ് ചായനും ദൈവം ഇടയാക്കി തന്നു. എന്നാൽ വീണ്ടും പള്ളിയിൽ പോയ ഒരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ 4.5 വർഷം ഞങ്ങൾ പള്ളിയിൽ പോയി നിന്നു. എന്നാൽ എൻ്റെ കർത്താവ് ഞങ്ങളോട് കനിവ് തോന്നിയത് കൊണ്ട് 1991 എനിക്കിവിടെ വരുവാനും അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദൈവം
ഒരു പ്രശ്നത്തിൽ കൂടെ ഇങ്ങനെ ദൈവത്തിൻ്റെ ദാസന്മാരിൽ കൂടെ ആലോചന അറിയിച്ചു, നിങ്ങൾക്ക് അനർത്ഥം വരാൻ പോകുന്നു, ഉപവസിക്കണമെന്ന്. അത് കേട്ട ഉടൻ തന്നെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഉപവസിക്കുവാൻ തീരുമാനിച്ചു. ചൊവ്വ, ബുധൻ വ്യാഴം വെള്ളി ഞങ്ങൾ ഉപവാസത്തിൽ ഇരുന്നു. ആ വെള്ളിയാഴ്ച ബന്ദിക്കോസ് ആരാധനയിൽ ആദ്യമായിട്ട് കടന്നു പോകാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അവിടെ പോയി തിരുവത്താഴമൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ശനിയാഴ്ച സൈറ്റിൽ പോകുമ്പോഴാണ് വലിയ ആക്സിഡൻ്റ് ഉണ്ടാകുകയും ഒരു പൈതലിനെ ദൈവം അത്ഭുതകരമാമണം രക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ പടിപടിയായി നാളുകൾ ഇങ്ങനെ ആപത്ത് അനർത്ഥങ്ങൾ കൊടുക്കുകയും കടത്തിവിട്ടു. വളരെ ഭാരപ്പെടുന്ന അവസ്ഥകൾ, പൈസ പട്ടിണി കടന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, ഗൾഫിലായിട്ട് പട്ടിണി കടന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വളരെ വല്ലാത്ത അവസ്ഥയിൽ കൂടി ഞങ്ങൾ കടന്നുപോയി. അങ്ങനെ ദൈവം അത്ഭുതകരമാമണ്ണം ഞങ്ങളെ വഴി നടത്തി. ഒരു ദൈവത്തിൻ്റെ ആലോചനകളൊക്കെയും കേട്ട് അന്നൊക്കെയും ഞങ്ങൾ സമാധാനിക്കുകയും അത് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം അത്ഭുതകരമാമണ്ണം ദൈവം നടത്തി. 96 ഒരു സുപ്രഭാതത്തിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വഴി തുറന്നു തന്നു. ആ വഴി ഇന്ന് വരെയും അടയാതെ കർത്താവ് അത്ഭുതകരമാമണ്ണം ഞങ്ങളെ നടത്തുന്നു. കുഞ്ഞുങ്ങൾ കടന്നു വരുവാനും കുഞ്ഞുങ്ങൾ വിവാഹിതരാകുവാനും കൊച്ചുമക്കളും ദൈവം അടിയങ്ങൾക്ക് കൊച്ചുമക്കളെയും ഒക്കെ തന്ന് അങ്ങനെ ദൈവം അത്ഭുതകരമാമണം നടത്തുന്നു. കുടുംബം സമാധാനമായി സന്തോഷമായി കഴിയുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കി. ഈ ദൈവകൃപയിൽ വന്നതുകൊണ്ട് വളരെ സമാധാനവും സന്തോഷവും ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാക്കി. എൻ്റെ കർത്താവ് എത്ര നല്ലവനാണ്. ഇതിലും നേരത്തെ ദൈവകൃപയിൽ വരണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ ദൈവം എല്ലാം തക്ക സമയത്ത് നടത്തുന്ന ദൈവമാകയാൽ അത്ഭുതകരമാമണ്ണം ഗൾഫിൽ നടത്തുന്നു. എൻ്റെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെയും രക്ഷയിലേക്ക് കടന്നു വരുവാൻ അനേകരുണ്ട്. എന്നാൽ എൻ്റെ ദൈവം ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം തക്ക സമയത്ത് അവരെയൊക്കെയും പിടിവെച്ചെടുക്കുമെന്ന് ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. വേണ്ടി അടിയന് വേണ്ടി പ്രവർത്തിച്ച ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും കണിശമായിട്ടും പ്രവർത്തിക്കും. ആ ദൈവം വലിയവനാണ്, അവനാർക്കും കടക്കാരനല്ല. നമ്മൾ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് കണിശമായിട്ട് നമുക്ക് വേണ്ടി കരുതും, പ്രവർത്തിക്കും. അവൻ ഇന്നും ജീവിക്കുന്നു, അവൻ പ്രവർത്തിച്ചാൽ ആര് തടുക്കുന്നുള്ള വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അടിയങ്ങളെ കുടുംബമായിട്ട് താഴ്ത്തിയേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ ഓർത്തടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. അടിൻ്റെ ഈ ഹാലിലിയ സാക്ഷ്യം മൂലം, വചനശേഷം മൂലം ആരെങ്കിലും ഹാലിലിയ വിടുവിക്കപ്പെടുന്നെങ്കിൽ അത് കർത്താവിൻ്റെ നാം ഉയർപ്പെടട്ടെ. അതിൽ അടിനും വളരെ സന്തോഷിക്കുന്നു. അനേകരെ കർത്താവ് ഈ നാൾ വിടുവിക്കട്ടെ. അടിനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസേ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ആ പ്രവാചകൻ ആരാണ്. പണ്ട് ഒരിടത്തൊരു പ്രവാചകൻ ഉണ്ടായിട്ടു. വയസ്സായി, താടിയും മുടിയും നരച്ച്, പല്ലൊന്നുമില്ലാത്ത കഷണ്ട് തലയനായ അപ്പച്ചനാട്ടു. ഒരു ദിവസം ആ അപ്പച്ചൻ വരി കൂടെ നടക്കുമ്പം കുറെ ചീത്ത പിള്ളേര് ആ അപ്പച്ചനെ കളിയാക്കി. മൊട്ടത്തലയാ കയറിവ, മൊട്ടത്തലയാ കയറിവ. ദുഃഖിതനായ പ്രവാചകൻ ദൈവനാമത്തിൽ ആ കുട്ടികളെ ശപിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ എന്താ ഉണ്ടായെന്ന്? കാട്ടിൽ നിന്നും 2 പേങ്കാടികൾ വന്ന് ആ കുട്ടികളെ കൊന്നുകളഞ്ഞു. കൂട്ടുകാരെ, നാം എന്താ ഈ കഥയെന്ന് മനസ്സിലാക്കണ്ടേ? നമ്മളെ കാട്ടും മൂത്തുവരെ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും ദേവദാസന്മാരെയും ആരെയും കളിയാക്കാൻ പാടില്ല. കൂട്ടുകാരെ, നിങ്ങൾക്കറിയണ്ടേ ആ പ്രവാചകൻ ആരാണ്? ആ പ്രവാചകനാണ് ഏലീഷ പ്രവാചകൻ.